ഈ പീർപ്പഴം കാണുമ്പോൾ ഒഴിഞ്ഞു പോകും സാധാരണ രീതിയിൽ. നമ്മളൊന്നും അങ്ങനെ ഇത് ശ്രദ്ധിക്കാറില്ല, വാങ്ങിക്കാറുമില്ല. പക്ഷേ ഇത് കഴിക്കണം. ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ബെസ്റ്റാണ്. ഇതൊന്നും നമ്മളുടെ നാട്ടിൽ സീസണിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ സീസണിൽ വാങ്ങിച്ചെങ്കിൽ വാങ്ങിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഇതല്ല, നമ്മളിത് സ്ഥിരം കഴിക്കണം ദിവസവും. ഇത് സീസണിൽ കിട്ടുന്ന സീസണിൽ നമ്മൾ സ്ഥിരം ഇത് കഴിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം ഗുണമുണ്ടാകും. ഇത് മധ്യവയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾക്ക് പല പല അസുഖങ്ങളും വന്നു തുടങ്ങും. ആ സമയത്താണ് നമുക്ക് ഇതേപോലെയുള്ള ഫ്രൂട്ട് കഴിക്കുന്നതിൻ്റെ ഗുണം കിട്ടിത്തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ. അതുകൊണ്ട് കുട്ടികളായാലും ശരിയാണ്, മുതിർന്നവരായാലും ശരിയാണ്, ഈ പീർപ്പഴം കാണണമെങ്കിൽ വിടരുത്, വാങ്ങിക്കണം. ദിവസവും പീർപ്പഴം കഴിക്കുന്നത് ആരോഗ്യം, അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഇതും കൂടെ സാധിക്കും എന്ന് പറയുമ്പോൾ ഈ പീർപ്പഴത്തിൻ്റെ ആ പവർ നമുക്ക് മനസ്സിലാക്കുമല്ല. അതുപോലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും പീർപ്പഴം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറ്, കൊളസ്ട്രോള്, പ്രഷർ, ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഒരുതരം ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മുടെ ഭക്ഷണത്തിന് പറ്റും. അതാണ് നമ്മൾ പീർപ്പഴം പോലെയുള്ള പഴങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പ്രമേഹ രോഗികൾക്ക് പീർപ്പഴം ധൈര്യമായിട്ട് കഴിക്കുക എന്ന് പറയുന്നത്. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മലബന്ധം തടയാനും ദഹനത്തിനും പീർപ്പഴം വളരെയധികം സഹായിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഊർജം, ശാരീരിക ഊർജം വർദ്ധിപ്പിക്കാൻ ഒക്കെ പീർ മുന്നിൽ തന്നെ ഉണ്ട്. ഇതിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഗർഭിണികൾക്ക് ഇത് ഗുണം ചെയ്യും. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ഗർഭസ്ഥ ശിശുവിൻ്റെയൊക്കെ ശാരീരിക വൈകല്യങ്ങൾ തടയാനൊക്കെ ഇത് സഹായിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഈ പീർപ്പഴത്തിൻ്റെ ഒരു ആ പവർ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി ഇത് അടുത്തവണ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ എവിടെ കണ്ടാലും വണ്ടി ചവിട്ടി ഇത് വാങ്ങിക്കണം. വലിയ ടേസ്റ്റൊന്നുമില്ല ഇതിന്. നമ്മളെ വലിയ കുറേ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇത് കഴിക്കണം, കുട്ടികൾക്കും കൊടുക്കണം. ഇത് വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, വേവിച്ചിട്ട് കുടച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. അപ്പോൾ ഇതിൻ്റെ പവർ മനസ്സിലാക്കണം. അസിഡിറ്റി കുറവുള്ള ഒരു ഭക്ഷണമാണ്, ഒരു പഴമാണ്. അതുകൊണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും. പിന്നെ ഇത് കൊടുക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ വയറിളക്കമുള്ള കുട്ടികൾക്ക്, ഛർദ്ദിലുള്ള കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല. അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നവരാണ്. പിന്നെ ഈ പീർപ്പഴത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി, കോപ്പർ, ഇതൊക്കെ രോഗപ്രതിരോധ ശേഷിയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് കഴിയുന്ന ഒന്നാണ്. എല്ലിൻ്റെ ആരോഗ്യത്തിനും പീർപ്പഴം വളരെ നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണത്. ദിവസവും കഴിക്കാവുന്ന ഒന്നാണ്. ഒരു ദിവസം ആവശ്യമായിട്ടുള്ള നാരുകളുടെ 24% ഒരു ചെറിയ ഒരു പീർപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. വിറ്റാമിൻ കെ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരൂല. മധ്യവയസ്കരാകുമ്പോഴത്തേക്കും ഹൃദയരോഗങ്ങളും ടൈപ്പ് 2 ഡയബറ്റീസും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിവസവും പീർപ്പഴം കഴിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും എന്നാണ് US കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. 45-65 ഇടയിൽ പ്രായമുള്ള 50 പേരെയാണ് അവർ പഠനവിധേയമാക്കിയത്. ഹൃദയരോഗങ്ങളും അതുപോലെ Type 2 പ്രമേഹവും ഉൾപ്പെടെ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആളുകൾ, അതായത് ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിൽ 5 3 ആളുകളെയാണ് പഠനവിധേയമാക്കിയത്. അവർക്ക് 12 തുടർച്ചയായിട്ട് പീർപ്പഴം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 12 തുടർച്ചയായിട്ട് പീർപ്പഴം കഴിച്ച ആളുകളിലാണ് രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ കുറഞ്ഞതായിട്ട് കണ്ടെത്തിയത്. പീർപ്പഴത്തിൻ്റെ കലോറി കുറവും അതിൽ അടങ്ങിയിട്ടുള്ള ധാരാളമായിട്ടുള്ള ഫൈബറും വിറ്റാമിൻ സിയും ഒക്കെ ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് മധ്യവയസ്കരിൽ അത്രയധികം ഗുണം ചെയ്യുമെങ്കിൽ ഇത് കുട്ടികളിലും മറ്റുള്ളവരിലും ഒക്കെ എത്രയധികം ഗുണം ചെയ്യും എന്നാണ് ഇതിന് നേതൃത്വം നൽകിയ സാറ എ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞ പറഞ്ഞിട്ടുള്ളത്. ഒരു പിയർ ജ്യൂസ് ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുമെങ്കിൽ 1 കഷണം പിയർ
ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറയുമ്പോൾ ഈ പിയറിൻ്റെ ആ ഒരു സ്വാധീനം മനസ്സിലാക്കണം. തൊണ്ടവേദന ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം, തൊണ്ടവേദനക്കും ആശ്വാസം കിട്ടും. ഇതിൻ്റെ ജ്യൂസാണെങ്കിൽ അതും വളരെ നല്ലതാണ്. ശ്വാസകോശ രോഗമുള്ള കുട്ടികൾക്കും പിയർ വളരെ നല്ലതാണ്. അങ്ങനെ പിയർ നമുക്ക് എപ്പോഴും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ പിയറും പാലും ചേർത്തുണ്ടാക്കുന്ന പിയർ പായസം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഗുണകരമായിട്ടുള്ള, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന, സീസൺ അനുസരിച്ച് നമ്മുടെ നാട്ടിൽ വരുള്ളൂ, ആ നമ്മുടെ നാട്ടിൽ വരുന്ന സീസൺ അനുസരിച്ച് കിട്ടുന്ന മുറക്കനുസരിച്ച് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ച് മധ്യവയസ്കറിൽ ഒരുപാട് ഗുണം ചെയ്യും. കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് അതിലും കൂടുതൽ ഗുണം ചെയ്യും. അങ്ങനെ പിയർ കിട്ടുമ്പോഴൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കേണ്ട ഒരു പഴമാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.